ഈ പാലൊക്കെ ഇപ്പൊ പറിച്ച് പാടത്ത് നിന്ന് പറിച്ചത് നമ്മൾ മേടിച്ചോണ്ട് വന്നതാണ്. ഇതുകൊണ്ട് നമുക്കൊരു കൂട്ടുണ്ടാക്കി നോക്കാം, അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ പാലൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പരിപ്പ് വേണം, അതും ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വയ്ക്കാം. ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓയില്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഇതൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇപ്പൊ പൊട്ടി വരുമ്പോ നമുക്ക് അതിലേക്ക് ഇത്, ഞാൻ കുറച്ച് ഒരു 10-15 കഷ്ണം ഉള്ളി, ചെറിയ ഉള്ളിയുണ്ട് അതെടുക്കും. അതിന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കും. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി അതൊന്ന് വാടി വരാം, ഒന്ന് ഇതാവട്ടെ. ഇപ്പൊ ഒരു സെക്കൻഡ് ഒന്ന് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പകുതി തക്കാളി, ഒരു വലിയ തക്കാളിയുടെ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഒന്ന് വരട്ടെ, ഞാൻ ഒന്ന് വാടി വരട്ടെ. ഇപ്പൊ നമ്മളിട്ട് തക്കാളി നന്നായിട്ടൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലക്കിന്റെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കെല്ലാം ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പൊ നമുക്കൊന്ന് വാടി വരട്ടേ. ഇതിപ്പോ നന്നായിട്ട് ഞാൻ ഇളക്കി ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കത് മൂടി വെക്കാം, ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് മൂടിയിരിക്കട്ടെ, ഒന്ന് വേകണം. നമ്മൾ ഒഴിച്ച വെള്ളമല്ല ഇത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറുക്ക് തീരെ ഇങ്ങനെ ഇതായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, വെള്ളം കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒന്നും കൂടി ആവട്ടെ, നമുക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം ആ ഇലയൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാം. ഇപ്പം ഈ പരുവത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കട്ടെ നന്നായിട്ട്, കൂട്ടിയിടാൻ തീ. ഇതിനിപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീയിത്തിരി ഒന്ന് കുറച്ചിടാം. അത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇടാം. ഇതിപ്പോൾ ഞാനധികം വെള്ളം ഇല്ലാതെയാണ് എടുക്കുന്നത്. ഇനി വെള്ളം വേണ്ടവർക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിച്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല. അത് വിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒന്നും കൂടി ഇതിനെ തിളപ്പിക്കാം. ഇപ്പം നമ്മൾ തേങ്ങയൊന്നും ചേർക്കണില്ല, തേങ്ങയൊന്നും വേണ്ടാത്തൊരു കറിയാണ്. അപ്പോൾ ഒന്നും കൂടി തിളക്കട്ടെ. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുവിധം വറ്റിയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. കുറുക്ക് വേണ്ടാത്തവർക്ക് ഇത്തിരി കൂടി വെള്ളത്തിലെടുക്കാതെ. പിന്നെ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ഉപ്പും ഇതും ഒക്കെ നിങ്ങൾ പാകത്തിന് നോക്കി ചെയ്യണം, ഇതൊക്കെ പാകമാണ്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാം. നമുക്കിതൊരു ബൗളിലേക്ക് പകർത്തിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാവുന്നൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.